എല്ലാവർക്കും പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്റർ ഏതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ 9-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് ഒന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൻറി ഫയോളിന്റെ 8-ാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ടുഡേ വി വിൽ ഡിസ്കസ് ഹിസ് 9th പ്രിൻസിപ്പിൾ. ഓക്കെ, ബിഫോർ സ്റ്റാർട്ടിംഗ് അവർ ക്ലാസ്, ബിഫോർ സ്റ്റാർട്ടിംഗ് അവർ സെഷൻ, ഇഫ് യു ആർ നോട്ട് എറ്റ് സബ്സ്ക്രൈബ്ഡ് മൈ ചാനൽ, പ്ലീസ് ബൈ ചാനൽ ബൈ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ 9-ാമത്തെ ക്ലാസ് ആണ്. The name of the 9th principle of Henry Fayol is scalar chain. Henry Fayol inde 9-aamathe principle inde peru idanu scalar chain ennadana adheyathinte principle inde peru. Korchu kaaryangal adhigam ivide padikkanundu, korchu kaaryangal padikkanundu, oru 10 minute olam discuss cheyyanda kaaryamundu ee scalar chain. Koodathe exam point of view il valare pradhanapetta oru kaaryam koodiyanu ee scalar chain. The reason behind the introduction of the principle scalar chain is to ensure smooth communication or to ensure proper communication in an organization. The term scalar chain, according to Fayol, refers to a chain of command or line of authority, a chain of command or line of authority which start from top level, which start from top level. Abo ee scalar chain ennu paranja oru term kondu oru principle kondu Henry Fayol uddeshichathu namukku oru karyam cheyyam screen illa meaning thanne explain cheyyam avane anengil valare pettunna class namukku avasanippikkam ellavarum onnu screen ilekku shradhikkuka. Scalar chain refers to the chain of superiors ranking from the ultimate authority to the lowest level in an organization. Scalar chain is a formal line of authority which moves from highest to lowest rank. And that idham parange scalar chain refers to the chain of superiors means a relationship between superiors and subordinates. Chain of superior means scalar chain means a type of superior subordinate relationship. Meladhigari adinte thaayilla keelilla jeevanakkar. അപ്പോ സ്കെലാർച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആണ്, വിച്ച് സ്റ്റാർട്ട് ഫ്രം ഹൈ ലെവൽ, വിച്ച് സ്റ്റാർട്ട് ഫ്രം ടോപ്പ് ലെവൽ ടു ലോവസ്റ്റ് റാങ്ക്. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? ടോപ്പ് ലെവലിൽ നിന്നും തുടങ്ങി മിഡിലേക്ക് പോകുന്നു, മിഡിൽ ടു ലോവൽ, ടു ലോവർ ടു വർക്കേഴ്സ് ഓർ എംപ്ലോയീസ് എന്നുള്ളൊരു പാറ്റേണിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ചെയിൻ ഓഫ് കമാൻഡ് ആണ് സ്കെലാർ ചെയിൻ. ഞാൻ ഇതിങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. അതിന് ആ ചിത്രത്തിൽ സോറി ആ സ്ക്രീനിൽ കാണുന്ന ആ ചിത്രത്തിലേക്ക് നിങ്ങളും ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. മക്കളെ നോക്കുക, ആ കാണുന്നത് ഒരു സ്കെലാർ ചെയിൻ. ഇദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പിക്ചറാണത്. സ്കെലാർ ചെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോ സ്ക്രീനിനകത്ത് കാണുന്നത്. എന്താ അവിടെ കാണുന്നത്? A, B, C, D, E. അതായത് എ ടു ഇ, എ മുതൽ ഇ വരെ ഒന്നാമത്തെ, സപ്പോസ് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കരുതുക. എ ബി സി ഡി ഇ എന്ന് പറയുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് കരുതുക. എ എം ഡി ആണെന്ന് വിചാരിക്കുക. ഏറ്റവും അൾട്ടിമേറ്റ് അതോറിറ്റി ഈ കമ്പനിയിലെ ടോപ്പ് ലെവൽ എ ആണ്. എ അണ്ടറിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ, ഒന്നാമത്തത് പർച്ചേസ്, അതിൽ വരുന്നത് എ ബി സി ഡി ഇ എന്നീ മാനേജേഴ്സ് ആണ്. രണ്ടാമത്തത് പ്രൊഡക്ഷൻ, അതിൽ വരുന്നത് എ എഫ് ജി എച്ച് ഐ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിലും അൾട്ടിമേറ്റ് അതോറിറ്റി ടോപ്പ് ലെവലാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പോ എ ടു ഇ, സപ്പോസ് എ ടു ഇ ഈസ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എ ടു ഐ ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഇതിലെ ടോപ്പ് ലെവൽ എ ആണ്. എയുടെ അണ്ടറിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലുള്ള നെക്സ്റ്റ് ഓഫീസർ ബി ആണ്. ബിയുടെ അണ്ടറിൽ നെക്സ്റ്റ് ഓഫീസർ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ നെക്സ്റ്റ് ഓഫീസർ സി ആണ്. സിയുടെ അണ്ടറിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ നെക്സ്റ്റ് ഓഫീസർ ഡി ആണ്. ഡിയുടെ അണ്ടറിലുള്ള നെക്സ്റ്റ് ഓഫീസർ ഇ ആണ്. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം. ഇനി രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതിൽ എ ആണ് ഏറ്റവും, എം ഡി ആണ് ഏറ്റവും മുകളിലുള്ളത്.
അപ്പോ എയുടെ അണ്ടറിൽ എഫ്, എഫിന്റെ അണ്ടറിൽ ജി, ജിയുടെ അണ്ടറിൽ എച്ച്, എച്ചിന്റെ അണ്ടറിൽ ഐ. ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് കരുതുക. ഇനി ഇദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം, അക്കോർഡിംഗ് ടു ഫയോൾ കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് ചെയിൻ ഓഫ് കമാൻഡ് ഓൺലി. അപ്പം ഹെൻറി ഫയോൾ എന്തൊക്കെയാ പറഞ്ഞ മക്കളെ? ഹെൻറി ഫയോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഓക്കെ? അത്ര കുറച്ച് 10 മിനിറ്റ് എങ്കിലും പറഞ്ഞാലേ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ, ഓക്കെ? അപ്പോ ഹെൻറി ഫയോൾ സജസ്റ്റഡ് ദാറ്റ് സ്കെലാർ ചെയിൻ ഓർ എ ചെയിൻ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഈസ് നീഡഡ് ഇൻ എൻ ഓർഗനൈസേഷൻ ആൻഡ് സച്ച് എൻ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഓർ സച്ച് എ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് നോൺ ആസ് സ്കെലാർ ചെയിൻ. ഇത് ഇദ്ദേഹത്തിന്റെ സജഷൻ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. കമ്പനിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. അതിനാണ് ഈ പ്രിൻസിപ്പിൾസ്, ഓക്കെ? അപ്പൊ സ്കെലാർ ചെയിൻ എന്താ പറഞ്ഞത്? സ്കെലാർ ചെയിൻ മീൻസ് എ ചെയിൻ ഓഫ് അതോറിറ്റി ഓർ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ എ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് വിച്ച് സ്റ്റാർട്ട് ഫ്രം ഹയർ ലെവൽ ആൻഡ് മൂവ്സ് ടു ലോവർ ലെവൽസ്. According to Fayol, communication should pass through this chain of command only. അദ്ദേഹം എന്നിട്ട് എന്തുകൂടെ പറഞ്ഞു? ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, ഒരു ചെയിൻ ഓഫ് കമാൻഡ്, ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, നിർബന്ധമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഈ ചെയിൻ ഓഫ് കമാൻഡിൽ കൂടി തന്നെ പാസ് ചെയ്യണമെന്നും ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഡി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബി. ഈ ഒരു ചിത്രത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഡിക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ചെയിൻ ഓഫ് കമാൻഡ് പ്രകാരം? ആദ്യം ഡി കമ്മ്യൂണിക്കേറ്റ് വിത്ത് സി, ദെൻ സി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബി. ഒന്നാമത്തെ കേസ്, സപ്പോസ് ഡി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജി. ജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തു? അത് അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യേണ്ടത്? ഡി ഫസ്റ്റ് ഡി കമ്മ്യൂണിക്കേറ്റ് വിത്ത് സി, ദെൻ സി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബി, then B communicate with A, then A communicate with F, then F communicate with G. ഈ ഒരു പാറ്റേൺ ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യണം. ഇനി ഇപ്പോ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഹി ഓൾസോ എക്സ്പ്ലെയിൻഡ് ടു ഡ്രോബാക്സ് ഹി ഓൾസോ എക്സ്പ്ലെയിൻഡ് ടു ഡ്രോബാക്സ് ഇഫ് എൻ ഓർഗനൈസേഷൻ ഫോളോസ് കെലാർ ചെയിൻ ദേ മേ സഫർ ടു ഡ്രോബാക്സ് രണ്ട് ഡ്രോബാക്കുകൾ, രണ്ട് ലിമിറ്റേഷൻസ് ഇതിനുണ്ട് എന്നും ഫയോള് പറഞ്ഞു. ആ രണ്ട് ലിമിറ്റേഷൻസ് നോക്കോ. ഒന്നാമത്തത്, ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിൽ ബിക്കം എ ടൈം കൺസ്യൂമിംഗ് വൺ. ആശയവിനിമയ പ്രക്രിയ ഒരുപാട് സമയമെടുക്കുന്നതായിട്ട് മാറും. ഒന്നാമത്തെ ആ സ്കെലാർ ചെയിന്റെ ഡ്രോബാക്സ് നോക്കുക. ഹ്യൂജ് ടൈം ഈസ് റിക്വയർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിൽ ബിക്കം എ ടൈം കൺസ്യൂമിംഗ് ആക്ടിവിറ്റി. ഒരുപാട് സമയം ആവശ്യമുള്ളതായിട്ട് മാറും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇനി രണ്ടാമത്തത്, സെക്കൻഡ് ഡ്രോബാക്ക്, ദർ ഇസ് പോസിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ദർ ഇസ് പോസിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ. ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ മീൻസ് ചേഞ്ചിങ് ദ കണ്ടന്റ്, ചേഞ്ച് ഇൻ ദ കണ്ടന്റ് ഓഫ് ഓർ ദ സബ്ജക്ട് മാറ്റർ ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുക, ഡിക്ക് ജിയോ എച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു പാറ്റേൺ പ്രകാരം എങ്ങനെയാണ്? ഡി ടു സി, സി ടു ബി, ബി ടു എ, ദെൻ എ ടു എഫ്, എഫ് ടു ജി, ജി ടു എച്ച്. അത്രയും ആൾക്കാരിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ കമ്മ്യൂണിക്കേഷനിലെ കണ്ടന്റ് തന്നെ എന്താണോ ഡി പറഞ്ഞത് ആ കാര്യം എച്ചിൽ എത്തണമെന്നില്ല. ചില സമയത്ത് അതിന്റെ മെസ്സേജ് തന്നെ മാറിപ്പോയേക്കാം. ഡി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എച്ചിലേക്ക് എത്താതിരിക്കാം. ഇതാണ് ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ. അപ്പം ഇങ്ങനെ ഈ ഒരു സ്കെലാർ ചെയിൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഡ്രോബാക്കുകൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിൽ ബിക്കം എ ടൈം കൺസ്യൂമിംഗ് ആക്ടിവിറ്റി ആൻഡ് ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ. ഹി ഓൾസോ സജസ്റ്റഡ് എ വേ ടു ഓവർകം ദ ടു ലിമിറ്റേഷൻസ്. അദ്ദേഹം എന്റെ കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ രണ്ട് ലിമിറ്റേഷൻസും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ഏറ്റവും താഴെ കാണുന്ന ഗാങ് പ്ലാങ്ക്. ഗാങ് പ്ലാങ്ക്, ആ മാർഗത്തിന്റെ പേരാണ് ഗാങ് പ്ലാങ്ക്. പേരൊക്കെ കേൾക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നിയേക്കാം, ഒന്നുമില്ല മക്കളെ. ഗാങ് പ്ലാങ്ക്, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഇൻ കേസ് ഓഫ് എമർജൻസി ടു എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ദ സെയിം ലെവൽ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി.
എന്താണ് ഗാങ് പ്ലാങ്ക് മീൻസ് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഇൻ കേസ് ഓഫ് എമർജൻസി ഓർ എമർജൻസി ടു എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ദ സെയിം ലെവൽ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ഈ ചിത്രത്തിൽ ഇപ്പം ഈ ചിത്രത്തിൽ എ ആണ് ടോപ്പ് ലെവൽ ബി നെക്സ്റ്റ് ഓഫീസറാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ അതേ റാങ്കിലുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ് എഫ് അതേപോലെ ബിയുടെ അണ്ടറിലുള്ള നെക്സ്റ്റ് ഓഫീസർ സി ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഇനി എഫിന്റെ അണ്ടറിലുള്ള നെക്സ്റ്റ് ഓഫീസർ എന്താണ് ജി ആണ് ഇപ്പൊ ഈ ഒരു ഇത് ഈ കേസിൽ എന്ത് ചെയ്യാന്ന് അറിയാം മക്കളെ ബി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് എഫ് സി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ജി ഡി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് എച്ച് സിമിലർലി ഇ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ഐ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലെ ഒരേ പൊസിഷനിലുള്ള ആൾക്കാർ തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അനുവദിക്കാം എന്താണ് ഫയല് പറഞ്ഞത് എൻട്രി ഫയൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ രണ്ട് ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരേ സെയിം ലെവൽ വളരെ പ്രധാനപ്പെട്ട ഒരേ പൊസിഷനിലുള്ള ആൾക്കാർ തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അപ്പൊ എന്തായി ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഇവിടെ ഷോർട്ട് കട്ട് ചെയ്തു അപ്പോ ഈ സ്കെലാർ ചെയിനിലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഷോർട്ട് കട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗാങ് പ്ലാങ്ക് എന്ന് അപ്പൊ ബ്രാക്കറ്റിൽ കാണാം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ അക്കോർഡിംഗ് ടു ഫയോൾ ഇൻ ഓർഡർ ടു സോൾവ് ദ ടു ഡ്രോബാക്സ് ഓഫ് സ്കെലാർ ചെയിൻ വട്ട് ആർ ദ ടു ഡ്രോബാക്സ് ദാറ്റ് ഇൻഫർമേഷൻ ദ മെസ്സേജ് പാസിംഗ് വിൽ ബിക്കം എ ലെങ്തി പ്രോസസ് ആൻഡ് ഓൾസോ ദർ ഇസ് ചാൻസ് ഓഫ് ഇൻഫർമേഷൻ ഡിസ്റ്റോർഷൻ ഇൻ ഓർഡർ ടു ഓവർകം ദ ടു ഡ്രോബാക്സ് ഓഫ് സ്കെലാർ ചെയിൻ ഫയോൾ പെർമിറ്റ് ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹോൾഡിംഗ് സെയിം പൊസിഷൻ ഇൻ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് And such a shortcutting is known as gangplank or simply direct communication. ഇത്രയും കാര്യങ്ങളാണ് ഒൻപതാമത്തെ പ്രിൻസിപ്പിൾ സ്കെലാർ ചെയിൻ അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒരു രണ്ട് സെന്റൻസിൽ പറയാം എന്താണ് സ്കെലാർ ചെയിൻ പറഞ്ഞ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഓർ സ്കെലാർ ചെയിൻ റെഫേഴ്സ് ടു എ ചെയിൻ ഓഫ് കമാൻഡ് ഓർ ലൈൻ ഓഫ് അതോറിറ്റി ഓർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് വിച്ച് സ്റ്റാർട്ട് ഫ്രം ടോപ്പ് ലെവൽ ആൻഡ് റീച്ചസ് ഓർ മൂവ് ടു ലോവർ ലെവൽസ് അക്കോർഡിംഗ് ടു ഫയോൾ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് ചെയിൻ ഓഫ് കമാൻഡ് ഓൺലി ആൻഡ് നോ ഹി ഓൾസോ സജസ്റ്റഡ് ദ ടു ഡ്രോബാക്സ് ഇഫ് എൻ ഓർഗനൈസേഷൻ ഫോളോസ് സ്കെലാർ ചെയിൻ ടു ഡ്രോബാക്സ് ആർ ദ The first one, the message passing or a communication process will become a lengthy process and similarly there is chance of information distortion. We can overcome the two drawbacks by establishing a shortcut in communication channel. In an organization, persons holding same position in various departments can communicate directly and such a shortcutting is known as gang plank or direct communication clear ആയില്ലേ ഇതാണ് ഒൻപതാമത്തെ പ്രിൻസിപ്പിൾ സ്കെലാർ ചെയിൻ കുറച്ച് രണ്ടോ മൂന്നോ തവണ വീഡിയോ കാണുക മനസ്സിലാവാത്ത കുട്ടികൾ ഇനി പത്താമത്തത് നോക്കുക മക്കളെ ഓർഡർ പത്താമത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ് ഓർഡർ എല്ലാത്തിനും അത്രയോ സിസ്റ്റമാറ്റിക് ഓർഡർ ഈസ് നീഡ് വെറുതെ ഇങ്ങനെ വാരി വലിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം നമ്മള് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ആട്ടിലേക്ക് എറിയുന്ന സമയത്തും അളന്നെറിയണമെന്നൊക്കെ പറയാറുണ്ട് വെറുതെ ഒന്നും ഒരു കാര്യവും ഇങ്ങനെ ഓർഡർ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പാടില്ല എല്ലാ ഒരു കമ്പനിയിലും എല്ലാ കാര്യങ്ങൾക്കും ഓർഡർ ഉണ്ടായിരിക്കണം അതാണ് വളരെ സിമ്പിളായത് ഒരു രണ്ട് മിനിറ്റ് പറയുന്ന കാര്യമുള്ള പ്രിൻസിപ്പിൾ ദിസ് പ്രിൻസിപ്പിൾ ഇസ് ബേസ്ഡ് ഓൺ എ ജനറൽ സെയിങ് Have a place for everything and keep everything in its place. നമ്മള് സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ടായിരിക്കണം ആ സ്ഥാനം ഉണ്ടായാൽ മാത്രം പോരാ ഏതാ ആ സ്ഥാനത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വെക്കുകയും വേണം നോക്കുക വായിച്ചു നോക്കുക This principle is based on the general saying Have a place for everything and keep everything in its place. എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ടായിരിക്കണം ആ സ്ഥലത്ത് തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളി വെക്കുകയും ഉണ്ടായിരിക്കുകയും വേണം എന്നതാണ് ഒരു ജനറൽ ആയിട്ടുള്ള saying. According to Henry Fayol, two types of orders are needed in an organization. Fayol's അഭിപ്രായത്തിൽ രണ്ട് ടൈപ്പ് ഓർഡേഴ്സ് ആവശ്യമാണ് ഒരു കമ്പനിയിൽ ദ ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ഓർഡർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ ഓർഡർ നോക്ക മക്കളെ ഇദ്ദേഹം പറഞ്ഞത് എന്താ ഒരു കമ്പനിക്കകത്ത് എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കണം
രണ്ട് തരത്തിലുള്ള ഓർഡർ ആവശ്യമാണ്. ആദ്യത്തത് മെറ്റീരിയൽ ഓർഡറാണ്, രണ്ടാമത്തത് സോഷ്യൽ ഓർഡറാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കുക. ആദ്യത്തെ ചിത്രം കാണുന്നത് മെറ്റീരിയൽ ഓർഡറാണ്, അതായത് കമ്പനിയിലുള്ള റോ മെറ്റീരിയൽസിനും മറ്റ് ഫിസിക്കൽ റിസോഴ്സിനും, ബിൽഡിംഗ്, ഫർണിച്ചർ, അതുപോലുള്ള വെഹിക്കിൾസ്, ഇങ്ങനെ കുറെ ഫിസിക്കൽ റിസോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിനും മറ്റെല്ലാ ഭൗതിക വിഭവങ്ങൾക്കും ഫിസിക്കൽ റിസോഴ്സിനും ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം, വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം, ഫർണിച്ചർ വെക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം, ഇനി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. അതാണ് മെറ്റീരിയൽ ഓർഡർ. ഇനി രണ്ടാമത്തത്, ഇങ്ങനെ സാധനങ്ങൾ മാത്രം ക്രിസ്ത്യ സ്ഥലത്ത് വെച്ചാൽ പോരാ, മനുഷ്യന്മാരെയും ഹ്യൂമൻ റിസോഴ്സിനെയും കൃത്യമായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. അതായത് ദ റൈറ്റ് മാൻ ഈസ് ടു ബി അസൈൻഡ്. രണ്ടാമത്തെ ചിത്രം നോക്കുക, കുറെ എംപ്ലോയീസ് ഉണ്ട്. എല്ലാ എംപ്ലോയീസിനും ഓരോ സ്ഥലത്ത്, ഇതാണ് നിങ്ങളുടെ ജോലി സ്ഥലം, ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രോപ്പർ പ്ലേസിനെ വിളിക്കുന്ന പേര് സോഷ്യൽ ഓർഡർ എന്നും, മെറ്റീരിയൽസിന് കൊടുക്കുന്ന പ്രോപ്പർ പ്ലേസിനെ വിളിക്കുന്ന പേര് മെറ്റീരിയൽ ഓർഡർ എന്നാണ്. അപ്പോ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. പത്താമത്തെ പോയിന്റ് എന്താണ്? ഓർഡർ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഹെൻറി ഫേൾഡ് പറഞ്ഞു. ക്ലിയർ ആയില്ലേ? പത്താമത്തെ പ്രിൻസിപ്പിൾ ഓർഡർ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരു 15 മിനിറ്റ് ആയി, ഈ ഒരു 4 പ്രിൻസിപ്പിൾ കൂടെ ബാക്കിയുള്ളൂ. അത് ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് തീർക്കാം, കാരണം ഇപ്പൊ തന്നെ 9 ക്ലാസ്സായി. ഒരുപാട് ക്ലാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു കണ്ടന്റ് നഷ്ടപ്പെട്ടേക്കാം. 4 പ്രിൻസിപ്പിൾസും വളരെ സിമ്പിളാണ്. ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എടുത്ത് നമുക്ക് ആ 4 എണ്ണം കൂടി ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് തീർക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഈ ക്ലാസ് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് 10-ാമത്തെ ക്ലാസ്സിൽ സയന്റിഫിക് മാനേജ്മെന്റ് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. ഓക്കെ, ദ 11th പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ ഇസ് ഇക്വിറ്റി. 11-ാമത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ്, ഇക്വിറ്റി, ഇക്വാലിറ്റി, സമത്വം. ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് സുപ്പീരിയേഴ്സ് ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദർ സബോർഡിനേറ്റ്സ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് സുപ്പീരിയേഴ്സ് ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദർ സബോർഡിനേറ്റ്സ്. എന്താണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്? Principle states that superiors should be impartial. അവർ എന്തായിരിക്കണം? പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഒരാളുടെ ഭാഗത്ത് നിന്നുകൊണ്ടും സംസാരിക്കാതെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. കൃത്യമായിട്ട് എന്താണോ സത്യം, എന്താണോ വസ്തുത, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇംപാർഷ്യൽ ആയിരിക്കണം, പാർഷ്യാലിറ്റി പാടില്ല. ഓക്കെ, ഇക്വിറ്റി റിഫേഴ്സ് ടു കൈൻഡ്, ഫെയർ ആൻഡ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ ജോലിക്കാരെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ ഒരാൾ വലിയനും ഒരാൾ വലിയ ആളെന്നും ഒരാൾ ക്വാളിറ്റി ഉള്ള ആളെന്നും ഒരാൾ മോശം എംപ്ലോയി എന്നും നമ്മൾ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. സുപ്പീരിയേഴ്സ് ഷുഡ് അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ എമംഗ് എംപ്ലോയീസ്. നമ്മൾ ഒരിക്കലും തൊഴിലാളികളെ നല്ലവരെന്നും മോശം എംപ്ലോയീസ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. എല്ലാ ആൾക്കാർക്കും ഒരേ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തണം, ഒരേ കൺസിഡറേഷൻ, എല്ലാ ആൾക്കാർക്കും തുല്യ പരിഗണന നൽകണം. പിന്നെ ലാസ്റ്റ് സെന്റൻസ് നോക്കുക, സുപ്പീരിയേഴ്സ് ഷുഡ് അവോയ്ഡ് ഫേവറിറ്റിസം ആൻഡ് നിപ്പോട്ടിസം. ഫേവറിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഐ എം ദ മാനേജർ ഓഫ് എൻ ഓർഗനൈസേഷൻ, ഞാനൊരു കമ്പനിയിലെ മാനേജർ ആണെന്ന് വരിക, ആ കമ്പനിയിൽ ഒരു ഫാക്ടറിയിൽ ഒരു വർക്കർ എന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ മാനേജറാണ്, ഫാക്ടറി വർക്കർ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ അയാൾ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഒരിക്കലും എന്താണ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അയാൾക്ക് ഒരു ബെനഫിറ്റും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത്തത് നിപ്പോട്ടിസം. നിപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ, അയാൾ ഒരു കമ്പനിയിലെ മാനേജറാണ്, എന്റെ ഒരു കസിൻ അവിടെ വർക്കർ ആയിട്ടുണ്ട്, അത് എന്റെ റിലേറ്റീവ് ആണ്, എന്റെ ഒരു റിലേറ്റീവ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ റിലേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു ബെനഫിറ്റും അയാൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഫേവറിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സിന് അനാവശ്യമായിട്ടുള്ള ബെനഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേര് ഫേവറിറ്റിസം എന്നാണ്. ഇനി റിലേറ്റീവ്സിനാണ് അങ്ങനെ ഒരു അൺനെസസറി അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നിപ്പോട്ടിസം എന്നാണ്. അക്കോർഡിംഗ് ടു ഫയോൾ, ഫേവറിറ്റിസം ആൻഡ് നിപ്പോട്ടിസം ഷുഡ് ബി റൂൾഡ് ഔട്ട് ഫ്രം ദ കമ്പനി. ഇതാണോ 11-ാമത്തെ പ്രിൻസിപ്പിൾ, ഇക്വിറ്റി, സമത്വം. ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക മക്കളെ, ഇക്വാലിറ്റിയും ഇക്വിറ്റിയും രണ്ടും ഡിഫറെന്റ് ആണ്. ഇക്വാലിറ്റിയും ഇക്വിറ്റിയും രണ്ട് ഡിഫറെന്റ് ടേംസ് ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർ, ആ ചിത്രം ഇഫ് യു അനലൈസ് ദ പിക്ചർ കാർഫുള്ളി യു വിൽ ഗെറ്റ് ദ മീനിങ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി.
അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നതാണ് 11-ാമത്തെ പ്രിൻസിപ്പിൾ ഇക്വിറ്റി. വെരി സിമ്പിൾ. നെക്സ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഇൻ ടെന്യർ ഓഫ് പേഴ്സണൽസ്. സ്റ്റെബിലിറ്റി ഇൻ ടെന്യർ ഓഫ് പേഴ്സണൽസ്, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യർ ഓഫ് പേഴ്സണൽ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻ ടെന്യർ ഓഫ് പേഴ്സണൽസ് എന്നും ചില ടെക്സ്റ്റ് ബുക്കിൽ കാണാറുണ്ട്. അപ്പൊ 12-ാമത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ്, സ്റ്റെബിലിറ്റി ഇൻ ടെന്യർ ഓഫ് പ്രിൻസിപ്പിൾ, സോറി, സ്റ്റെബിലിറ്റി ഇൻ ടെന്യർ ഓഫ് പേഴ്സണൽ. അവിടെ പേരൊന്ന് വായിച്ചു നോക്കിയ ക്ലിയർ ആയിട്ട്, സ്റ്റെബിലിറ്റി സ്ഥിരത, പേഴ്സണൽ PERSONNEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് എന്ന, എംപ്ലോയീസ് എന്ന ഞാൻ പല തവണ പറഞ്ഞതാണ് 1-ാമത്തെ ക്ലാസ്സിലൊക്കെ. അവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു വേർഡ് ടെന്യൂറാണ്. ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എ ജോബ്. The word meaning of tenure is the period of holding a job. ഒരു ജോലിയിൽ ഒരാൾ എത്ര കാലം ജോലി ചെയ്തു എന്ന ഒരു കാലയളവ്, ആ ഒരു പീരിയഡിനെ വിളിക്കുന്ന പേരാണ് ടെന്യൂർ എന്ന്. ഇത് ഇത്രയേ പറയുന്നുള്ളൂ, പേര് കേൾക്കുന്ന സമയത്തെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം ദർ ജോബ്സ് ഫ്രീക്വന്റ്ലി. ഒരിക്കലും ജോലിക്കാരെ ഇടക്കിടക്ക് അവരുടെ പൊസിഷൻ മാറ്റാൻ പാടില്ല. ചില കമ്പനികളുണ്ട് ഒരു മാസം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിർത്തുക, എന്നിട്ട് നെക്സ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷനിലേക്ക് മാറ്റുക, നെക്സ്റ്റ് 2 മാസം കഴിയുമ്പോൾ വീണ്ടും പർച്ചേസിലേക്ക് തന്നെ മാറ്റുക, അത് പാടില്ല. ഇതിലും പറഞ്ഞത് എന്താ, ഒരാൾ ഒരു ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ സ്ഥിരത, സ്റ്റെബിലിറ്റി ഉറപ്പാക്കണം. അതായത് അയാൾ ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ പെർമിഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഹി വിൽ ബി ഒരു, ഇഫ് എ പേഴ്സൺ പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് കണ്ടിന്യൂസ്ലി, ഡെഫിനറ്റ്ലി ഹി വിൽ ബിക്കം എക്സ്പേർട്ട് ഇൻ ദാറ്റ് ജോബ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഇതൊക്കെ നമ്മൾ ഡിവിഷൻ ഓഫ് വർക്കിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയുള്ള മക്കളെ എന്താണ്, ഒരു കാരണവശാലും എംപ്ലോയീസിനെയും വർക്കേഴ്സിനെയും ഇടക്കിടക്ക് സ്ഥലം മാറ്റാൻ പാടില്ല. അക്കോർഡിംഗ് ടു ഫയോൺ, വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി മൂവ്ഡ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് ഫ്രീക്വന്റ്ലി. അക്കോർഡിംഗ് ടു ഫയോൺ, വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം ദർ ജോബ്സ് ഫ്രീക്വന്റ്ലി. Time is necessary for employees to adapt to his work and perform it effectively. ജോലിക്കാർക്ക് സമയം ആവശ്യമാണ്. എന്തിനാ, ഒരു ജോലി പരിചയപ്പെടാനും അത് കൃത്യമായിട്ട് ചെയ്യാനൊക്കെ സമയം ആവശ്യമാണ്. ഫ്രീക്വന്റ് ചേഞ്ചസ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് കോസ്റ്റ് ഓഫ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ ഇടക്കിടക്ക് ജോലിക്കാരെ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ പുതിയ ജോലിക്കാർ പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതിനൊക്കെ ചെലവും സമയമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ചുരുക്കി പറയാം, എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് ഇടക്കിടക്ക് ജോലിക്കാരെ സ്ഥലം മാറ്റാൻ പാടില്ല എന്നതാണ് 12-ാമത്തെ പ്രിൻസിപ്പിൾ, സ്റ്റെബിലിറ്റി ഇൻ ടെന്യർ ഓഫ് പേഴ്സണൽസ്. ക്ലിയറായി. 13-ാമത്തത് ഇനീഷ്യേറ്റീവ്. 13-ാമത്തത് ഇനീഷ്യേറ്റീവ്. 13-ാമത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ്, ഇനീഷ്യേറ്റീവ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, സബോർഡിനേറ്റ്സ് ഷുഡ് ബി ഗിവൺ എൻ ഓപ്പർച്യൂണിറ്റി. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, subordinate should be given an opportunity to take initiative, in making and executing the plans. according to this principle, subordinates should be given an opportunity to take initiative in making and executing the plans. Initiative means taking the first step with a self-motivation. Initiative means taking the first step with a self-motivation. And the initiative in the word meaning mundai edukkuka, prerana koodada karyangal cheyyuka. Ippo or example parayam, teachers ningalku assignment thannu kaynu, or assignment thannu allel or project work varunu, or teacher parayunu ningal thanne initiative eduthu cheyyanam. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. മുൻകൈ എടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക, അതാണ് മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഫയോളും എന്താ പറഞ്ഞത്, കമ്പനിയിലെ ജോലിക്കാർക്ക് എന്തിനുള്ള ചാൻസ് കൊടുക്കണം, അവരുടെ സ്കിൽ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ജോലിക്കാർക്ക് കൊടുക്കണമെന്നാണ് ഫയോള് പറഞ്ഞത്. അതാണ് ഇനീഷ്യേറ്റീവ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, സബോർഡിനേറ്റ്സ് ഷുഡ് ബി ഗിവൺ എൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ മേക്കിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻസ്. ഇനീഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. അക്കോർഡിംഗ് ടു ഫയോൾ, എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഓർ ഗിവൺ എൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് സം ഡിസിഷൻസ്
and execute their plan in accordance with their intelligence and with their skill. ഇതാണ് 13-ാമത്തെ പ്രിൻസിപ്പിൾ, ഇനീഷ്യേറ്റീവ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനി 14-ാമത്തത് എസ്പിരിറ്റ് ഡി കോപ്സ്. 14-ാമത്തെ പ്രിൻസിപ്പിള് എസ്പിരിറ്റ് ഡി കോപ്സ്, ബ്രാക്കറ്റിൽ കാണാം യൂണിയൻ ഈസ് സ്ട്രെങ്ത്. പേരൊക്കെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എസ്പിരിറ്റ് ഡി കോപ്സ് ഇതൊന്നുമില്ല, ഒരു ഫ്രഞ്ച് പ്രോവേർബാണ്. ഫ്രാൻസിൽ ഫോളോ ഉള്ള ഒരു പ്രോവേർബാണ്. ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള ഒരു പ്രോവേർബാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. മലയാളത്തിൽ പറയും ഐക്യമത്യം മഹാബലം. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. നമ്മൾ പണ്ടേ കോപ്പിയൊക്കെ എഴുതിയല്ലേ മലയാളത്തിൽ, ഓർമ്മയില്ലേ? ഐക്യമത്യം മഹാബലം, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഇതിൽ പറയുന്നത് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി കോഓർഡിനേഷൻ ആൻഡ് ടീം വർക്ക് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതിൽ പറയുന്നത് യൂണിറ്റി ആവശ്യമാണ്, ഐക്യം ആവശ്യമാണ്. യൂണിറ്റി ഈസ് നീഡഡ്. മാനേജ്മെന്റ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി ഇൻ ഓൾ ഹിസ് കോൺവെർസേഷൻസ് വിത്ത് ദ വർക്കേഴ്സ് ടു ഫോസ്റ്റർ ടീം സ്പിരിറ്റ്. This principle states that there should be coordination and teamwork among the members. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു കമ്പനിയിലുള്ള ജോലിക്കാരുടെ ഇടയിൽ ടീം വർക്ക് ഉണ്ടായിരിക്കണം, കോഓർഡിനേഷൻ ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എമംഗ് ദ മെമ്പേഴ്സ്. മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ചില സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നമ്മൾ ഒന്നാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്, അല്ലെങ്കിൽ ഒരു കുടുംബമാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾ അവരുടെ മനസ്സിലകത്ത് ക്രിയേറ്റ് ചെയ്യണം. മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി. ഒരിക്കലും ഞാൻ എന്ന് പറയാതെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് വി എന്നുള്ള ഒരു ടേമിലേക്ക്, ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ഒന്നാണ്, നമ്മൾ എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ്, എല്ലാവരുടെയും ഇഫേർട്ട് ആവശ്യമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഫയോൾ പറഞ്ഞത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഇതാണ് 14-ാമത്തെ പ്രിൻസിപ്പിൾ. പേരെന്താണ്? വലിയ ബുദ്ധിമുട്ടുള്ള പേരാണ്, എസ്പിരിറ്റ് ഡി കോപ്സ്. മീനിങ് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ദ മാനേജ്മെന്റ് ഷുഡ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എമംഗ് ദ മെമ്പേഴ്സ്. ക്ലിയർ ആയി? അപ്പൊ ഇതോടുകൂടി 14 പ്രിൻസിപ്പിൾസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 14 പ്രിൻസിപ്പിൾസും ഓർത്തു വെക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. 14 പ്രിൻസിപ്പിൾസും ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ പഠിച്ച നമ്മളെ ആ സിസ്റ്റമാറ്റിക് ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രമാണ്. 14 ചില കുട്ടികൾക്കൊക്കെ ഈ ബൈ ഹാർട്ട് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് മാറിപ്പോയേക്കാം, ഒന്നൊക്കെ വിട്ടുപോയേക്കാം. അപ്പോ ഫ്രം ദ ഫോഗോയിങ് ഡിസ്കഷൻ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ വൈഡ്ലി അപ്ലിക്കബിൾ ടു മാനേജേരിയൽ പ്രോബ്ലംസ് ആൻഡ് ഹാവ് എൻ ഇമ്പാക്ട് ഓൺ ദ മാനേജ്മെന്റ് തിങ്കിങ് ടുഡേ. നമ്മള് ഇത് പറഞ്ഞ അപ്പൊ എങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ 14 പ്രിൻസിപ്പിൾസ് ഡെഫിനറ്റ്ലി ദ 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹെൻറി ഫയോൾ ഹെൽപ് ദ മാനേജേഴ്സ് to manage an organization properly. And management principles are applicable not only for business organization, but we can apply management principles for any type of organized group activity. അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ക്ലാസ്സിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലും ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാറുണ്ട് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ 14 പ്രിൻസിപ്പിളും ഓർത്തു വെക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക എല്ലാവരും. UC USSR ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. OIC UC USSR OIC അച്ഛനോട് ചോദിക്കുകയാണ്, ഡാഡ് UC USSR. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത്? OIC. അപ്പൊ എന്താ അതിന്റെ എക്സ്പാൻഷൻ? ഡാഡ് USSR നോക്കാം. ഡാഡില് ഡി ഡിവിഷൻ ഓഫ് വർക്ക്, എ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡി ഡിസിപ്ലിൻ, യു യൂണിറ്റി ഓഫ് കമാൻഡ്, സി സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, അഗെയിൻ യു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 2 S ആണ് സ്കെലാർ ചെയ്യാൻ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, നെക്സ്റ്റ് ആ റെമ്യൂണറേഷൻ. ഈ 2-ാമത്തെ സൈഡിൽ OIC ഓർഡർ, ഇനീഷ്യേറ്റീവ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഇക്വിറ്റി, എസ്പിരിറ്റ് ഡി കോപ്സ്. ഇത് ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടെക്നിക് യൂസ് ചെയ്താൽ മതി. അല്ലാതെ 14 പ്രിൻസിപ്പിൾസും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അതേ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ച ഫയോള് പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ, ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മറന്നു പോകാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. എന്താ ഷോർട്ട് കട്ട്? ഡാഡ് UC USSR OIC. ക്ലിയർ? ഓക്കെ.
അപ്പോ നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ ആയും തോന്നി ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, ഒന്ന് രണ്ടോ മൂന്നോ തവണ ഈ ക്ലാസ് കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോട്ട് ഞാൻ ബ്ലോഗിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താ ബ്ലോഗ് അഡ്രസ്? hsstimes.blogspot.com. ബ്ലോഗ് വിസിറ്റ് ചെയ്ത് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ പ്രസന്റേഷൻ അതിനകത്തുണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഒരു കാര്യം കൂടി പറയാം, ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ യൂസ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.